പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തോട് നന്ദി പറയാം. പുതിയ ദിവസം ദാനം ചെയ്ത ദൈവത്തിൻ്റെ കൃപയോർക്കാം. ഈ എൻ്റെ ഈ സന്ദേശം ശ്രവിക്കുന്ന ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവർ, മറ്റ് വിവിധ മീഡിയാസിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്നത്തെ വേദ വചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം വായിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെ താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് ആ യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ന്യായശാസ്ത്രിയും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണ മധ്യേ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്തു ചെയ്യണം എന്ന് ഒരു ന്യായശാസ്ത്രി ചോദിക്കുകയാണ്. അപ്പോൾ നിത്യജീവനെ ആയി ബന്ധപ്പെട്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ സേവിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പാണ്, നേരെ ലംബമായ റിലേഷൻഷിപ്പാണ് ദൈവമായിട്ടുള്ളത്. ഇതിനൊരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, തിരശ്ചീനമായിട്ട് സഹജീവികളോടുള്ള കരുണ, സഹജീവികളോടുള്ള ഇടപെടൽ, അങ്ങനെയുള്ള കാര്യം. ഈ രണ്ട് ബന്ധങ്ങളെ ഒരുപോലെ ഒരൊറ്റ വാക്കിൽ പറയുന്ന ഒരു വചനമാണിത്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഈ ന്യായശാസ്ത്രി തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചതുകൊണ്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ആർ? അപ്പം ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നത് ദൈവത്തെക്കുറിച്ചോ ദൈവത്തെ ആരാധിക്കണം എന്നതിനെക്കുറിച്ചോ സംശയമില്ല, പക്ഷെ കൂട്ടുകാരൻ ആർ എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ഡൗട്ട് നടക്കുക, സംശയമല്ല, യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അതിന് യേശു ഉപമ പറഞ്ഞതാണ് നമ്മളൊക്കെ നല്ല ശമര്യക്കാരൻ്റെ ഉപമ എന്ന് പറയുന്ന ആ കഥ യേശു ഇവിടെ വെച്ച് പറയുകയാണ്. അത് നടന്നതായിരിക്കും, നടന്നതാകാൻ സാധ്യതയില്ല, കാരണം ഒരു ഉപമയായിട്ടാണ് പറയുന്നത്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ കള്ളന്മാർ പിടിച്ചു, അവൻ്റെ വസ്ത്രം എടുത്തു, അവിടെ മോഷ്ടിച്ചു എഴുതിയിട്ടില്ല, അതുപോട്ടെ, അവൻ്റെ സാധനങ്ങൾ എടുത്തു എഴുതിയില്ല, പക്ഷേ വസ്ത്രങ്ങൾ അത് അതിനുവേണ്ടിയാണല്ലോ റോബ് ചെയ്യുന്നത്. അപ്പോൾ അവനെ പിടിച്ചു, അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു, അവനെ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. അങ്ങനെ എഴുതിയിരിക്കുന്നത് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. വിട്ടേച്ചു പോയി, ഇത്രയും സംഭവം കഴിഞ്ഞു. സംഭവം കഴിഞ്ഞപ്പോൾ മൂന്ന് പേര് വരികയാണ്. ഒന്ന് പുരോഹിതൻ വരുന്നു, രണ്ട് ലേവ്യം വരുന്നു, മൂന്ന് ഒരു ശമര്യക്കാരൻ വരുന്നു. നമ്മൾ പെട്ടെന്ന് ഇവരെന്തൊരു മനുഷ്യരാണ്, ഇവർ വന്ന പുരോഹിതൻ ആളെ എടുത്തില്ലല്ലോ, വന്ന ലേവ്യൻ ആളെ എടുത്തില്ലല്ലോ, അവരെ ഒന്ന് മൈൻഡ് ചെയ്തില്ലല്ലോ, ആ ശമര്യക്കാരനാണല്ലോ മൈൻഡ് ചെയ്ത്, നല്ല ശമര്യക്കാരൻ നമ്മൾ പേര് വിട്ട് ആ കൂട്ടുകാരനെന്ന് വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നിന്നൊന്ന് ശ്രദ്ധിച്ചാൽ ഈ അപകടമാണ് നമ്മുടെ കൺമുൻപിലാണ് നടക്കുന്നത്. നമ്മളൊരു അപകടം നടക്കുന്നത് തൊട്ടടുത്തായിട്ട് നമ്മൾ വാഹനത്തെ വരികയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമോ? നമുക്ക് പരിചയമില്ലാത്ത നമുക്കറിയാത്ത ഒരാളാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമോ എന്നുള്ളത് അടുത്തൊരു ചോദ്യം. അപ്പോൾ പുരോഹിതനെയും ലേവ്യനെയും കുറ്റം പറയുന്നതിന് മുമ്പ്, അവർ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ട്, നമ്മൾ തിരക്കിട്ട് പുരോഹിതൻ ഒരു പാസ്റ്റ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അച്ഛനാണെന്നിരിക്കട്ടെ, പാസ്റ്റ് തിരക്കിട്ട് ആരാധനയ്ക്ക് പോകുന്നതിന് 10 മണിക്കാണ് ആരാധന നടക്കുന്നത്, 9:50 ആരാധനാലയത്തിന് അടുത്തോട്ട് എത്തുമ്പം ഇനി 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ, അങ്ങനെ അടുത്തോട്ട് എത്തുമ്പോൾ ഒരു ആക്സിഡൻറ്റ് അവിടെ കിടക്കുകയാണെങ്കിൽ പുരോഹിതൻ കാരണം തൻ്റെ നല്ല വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, ആരാധനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഡ്രസ്സും ഇട്ടുകൊണ്ട് ഇറങ്ങി ഇയാളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒന്ന്, ആരാധനയുടെ സമയം പോകും, രണ്ട്, ആരാധനയുടെ ഡ്രസ്സിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ, അപ്പം അന്ന് അയാൾ എടുത്തില്ലല്ലോ, ആ പുരോഹിതൻ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മളത് ചെയ്യുമോ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ആരാധനയ്ക്ക് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, ശുശ്രൂഷയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ അതോ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുമോ? രണ്ടാമത് ലേവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവന് പുരോഹിതനായിരുന്നില്ല, പക്ഷെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരുന്നത്. മൂന്നാമത്തെ ആൾ വരികയാണ്, നല്ല ശമരിയക്കാരൻ എന്ന് വരുന്ന ആൾ വരിക. ലേവിൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ബിസിനസ് അപ്പോയിൻമെന്റ് മീറ്റിംഗ് നടക്കുക. ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഒരു ബിസിനസ് അപ്പോയിൻമെന്റ് മീറ്റിംഗ് ആണ്, അതിൻ്റെ ടൈമായി. അപ്പോഴാണ് ഒരു വഴിയിൽ ഒരു ആക്സിഡന്റ് കിടക്കുന്നത്. അപ്പോൾ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റിന്റെ ആ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണോ, അതിനു വേണ്ടി പോകണോ, അതോ ഈ വഴിയിൽ കിടക്കുന്നയാളെ എടുക്കണോ? ഇതൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ ഒരു സാഹചര്യത്തിൽ വെച്ച് ചിന്തിക്കണം. അപ്പോഴാണ് നല്ല ശമരിക്കാരൻ വരുന്നത്. ഇയാൾ തിരക്കിട്ട് പോവുകയാണെങ്കിൽ പോലും അയാളുടെ ആവശ്യങ്ങൾ അത്ര വലുതല്ലാത്തത് കൊണ്ടാണ് അയാൾ അവിടെ നിർത്തി, അയാളുടെ വാഹനം നിർത്തി, കഴുത അയാളുടെ വാഹനം അവിടെ നിർത്തി നിർത്തി ഈ മനുഷ്യന്റെ മുറിവ് വെച്ച് കെട്ടി, അവിടെ എഴുതിയിരിക്കുന്ന എണ്ണ ഒഴിച്ച് മുറിവ് കെട്ടി അയാളെ എടുത്ത് കഴുതപ്പുറത്തിരുത്തി അടുത്ത ഗ്രാമത്തിലെ സത്രത്തി വരെ കൊണ്ടുപോയി രണ്ട് വെള്ളിക്കാശ് കൊടുത്തിട്ട് ഇനി അധികം ചെലവിട്ടാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഒരു വെറുതെ പരിചയമില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി പൈസ കൊടുത്ത് ഇയാളെ അഡ്മിറ്റ് ആക്കുന്ന ആരുണ്ട് നമ്മുടെ കൂടെ എന്നൊരു അനുഭവമുണ്ട്. ഞാൻ ഇത് പറയുമ്പം ഞാൻ ആക്സിഡൻ്റ് ആയി റോഡിൽ കിടന്ന ഒരു സംഭവമുണ്ട്. ഒരു ആ ആ സംഭവത്തിൽ ആക്സിഡൻ്റ് ആയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറോളം സമയം ഒരുപാട് വണ്ടി വാഹനങ്ങൾ വരുന്ന ഹൈവേയിൽ അങ്ങനെ റോഡിൽ കിടക്കാനിട്ടിടയായി. അങ്ങനെ ആളുകൾ മൈൻഡ് ചെയ്യത്തില്ല, കാരണം നമുക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒരു രാത്രി സമയത്തും കൂടി ആകുമ്പോൾ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ എടുക്കുന്നയാൾ മരിച്ചു പോവുകയോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ ചെയ്താൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആൾ ആരാണോ കൊണ്ടുപോകുന്ന അയാൾ ഇയാൾക്ക് ഉത്തരവാദിയായിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ മരണപ്പെട്ടു പോയാൽ അതിന് ഉത്തരവാദിയാകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതൊരു സ്വാഭാവിക സംഭവമായിട്ട് എല്ലാവരും വിചാരിക്കുകയുള്ളൂ. പിന്നെ പോലീസിനെ അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കേ പോവുകയുള്ളൂ. പക്ഷേ ഈ നല്ല ശമരിക്കാരൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും വഴിയിൽ നിർത്തി ഇയാളെ എടുത്തു. അതുകൊണ്ടാണ് പറയുന്നത് നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത്. ഇവിടെ നല്ല കൂട്ടുകാരൻ, നല്ല ശമരിക്കാരൻ, നല്ല ഫ്രണ്ട് ആരാ, നല്ല സ്നേഹിതനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആരാണ് ഈ കൂട്ടുകാരൻ, ആരാണ് ഈ സ്നേഹിതൻ? യേശുവാണ് ഈ കൂട്ടുകാരൻ എന്നാണ് നമുക്ക്. കാരണം യേശുവിനെ പോലെ പരിചയമില്ലാതെ പാപം ചെയ്ത് ശത്രുവായിട്ട് കിടന്ന ഒരു ഒരു പരിചയമില്ലാത്ത ഒരാളെ അവനു വേണ്ടി പകരം നിൽക്കുക, അതാണ് ഇവിടെ അർത്ഥം. പകരം നിൽക്കുക, ഹോസ്പിറ്റലിൽ ഒരാളെ കൊണ്ടുപോയിട്ട് അങ്ങ് പിന്നെ പോകാൻ പറ്റത്തില്ല. അവൻ മരണപ്പെട്ട അവൻ ഉത്തരവാദിയായിട്ട് നിൽക്കണം. അവന് ബ്ലഡ് വേണേ അവൻ ഉത്തരവാദിയായിട്ട് നിൽക്കണം. അവന് പണം വേണേ ആ പണം അടയ്ക്കണം. ഇങ്ങനെ പകരം നിൽക്കുന്ന, ജീവൻ കൊടുത്ത് പകരം നിൽക്കുന്ന ഒരു ദൗത്യമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരിക്കല് 16-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവ് ഒരുത്തനൊരു ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ വിധിച്ചിട്ട് രാജ്യദ്രോഹ കുറ്റമാണ് ശിക്ഷ വിധിച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. വിധിച്ചു കഴിഞ്ഞ് ഇവനെ തൂക്കിക്കൊല്ലാനായിട്ട് 15 ദിവസം ബാക്കിയുണ്ട്. ഇവനോട് ചോദിച്ചു, നിന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ആഗ്രഹമുണ്ടെ പറയാം. അപ്പൊ ഇവനൊരു ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് 1 ദിവസത്തെ വഴിദൂരം പോകണം, 1 ദിവസത്തെ 1-2 ദിവസത്തെ വഴിദൂരം പോകണം. വഴിദൂരം പോയി അതിനെനിക്ക് ഒരാളെ കാണേണ്ട ആവശ്യമുണ്ട്. എന്റെ കൂടെ ആരും വരരുത്, ഒരു കുതിര, ഒരു പടവാള്, ഒരു കമ്പിളി പതപ്പ്, ഇത്രയും ആവശ്യമുണ്ട്. രാജാവ് അത് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഇവൻ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. അത് നിന്റെ ആഗ്രഹം സാധിക്കാൻ തയ്യാറാണ്, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നിന്റെ ഒരു കൂട്ടുകാരനെ നിനക്ക് പകരമായിട്ട് ഈ ജയിലിലിടണം. ആ ജയിലിലിടണം, അവനോട് പറയണം നീ തിരിച്ചു വന്നില്ലെങ്കിൽ അവനെ തൂക്കിക്കൊല്ലൂ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നിന്നെ വിടാൻ പറ്റുകയുള്ളൂ. ശരി, അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ പല കൂട്ടുകാരോടും ചോദിച്ചു, ആരും വന്നില്ല. ഒരു ആത്മസ്നേഹിതനുണ്ടായിരുന്നു, ആത്മസ്നേഹിതനോട് ചോദിച്ചു, അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഏതെങ്കിലും കാരണവശാൽ ഇവൻ തിരിച്ചു ടൈമിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് തീരുമാനിച്ചിരിക്കും 30-ാം തീയതി രാവിലെ, ആ രാവിലെ 7 മണിക്ക് തന്നെ നിന്നെ തൂക്കിലേറ്റും. ശരി, സമ്മതിച്ചു. ഇവനെ ഈ കൂട്ടുകാരൻ മാത്രം സമ്മതിച്ചു. ഇവനെ യാത്രയച്ച് 29-ാം തീയതി രാത്രിയായിട്ടും ഇവൻ വന്നില്ല. ബാക്കി എല്ലാവരും ഈ കൂട്ടുകാരനെ വന്ന് കളിയാക്കാൻ തുടങ്ങി. നീ എന്ത് വിചാരിച്ചിട്ട് എന്ത് ഭാവിച്ചിട്ടാണ്? രാജാവ് എന്ന് പറഞ്ഞു, ഒരു ശിക്ഷയ്ക്ക് മാറ്റമില്ല, നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് 7 മണി 6 മണി ആയപ്പോഴത്തേക്ക് ശിക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവനെ ഇറക്കിക്കൊണ്ടു പോവുകയാണ്. ഇവൻ അപ്പോഴും പറയുകയാണ്, നിനക്ക് മടയത്തരമാണെന്ന് മനസ്സിലായില്ലേ? അവൻ പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരൻ എന്നെ ചതിക്കിയില്ല. അവൻ എന്തെങ്കിലും അപകടം പറ്റിക്കാണും, അല്ലെങ്കിൽ അവൻ വന്നേനെ, അവനെ ചതിക്കിയില്ല, അവരുറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസാന മൂമെന്റിൽ
ഇവൻ പാഞ്ഞി കുതിരയുടെ പുറത്ത് ദേഹമെല്ലാം മുറിവേറ്റവനായി തലചോര ഒഴുകിയവനായി പാഞ്ഞു വരിക. പാഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ആ കുളമ്പടി നാദം കേട്ട് എല്ലാവരും തുറന്നു നോക്കി അവനോട് ചോദിച്ചു. രാജാവ് ചോദിച്ചു, നീ എവിടായിരുന്നു? രാജാവ് പറഞ്ഞു, ഇവൻ പറഞ്ഞു, ഞാൻ ഒരു അപകടത്തിൽപ്പെട്ടു. ഞാൻ പോയത് എൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്താണ്. ഈ ആവശ്യങ്ങൾ ഈ കമ്പിളി പോയപ്പോൾ എൻ്റെ ഒരു ദക്ഷിണ അതിൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ പോയതാണ്. ഞാൻ ആ കാര്യങ്ങൾ ചെയ്തു, വാളൻ്റെ ഉപയോഗം നടത്തി, കമ്പിളിപ്പുതപ്പും കൊടുത്തു. എന്നിട്ട് തിരിച്ച് അവിടെ താമസിക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ടൈമിൽ ഒരു ദിവസത്തെ വഴിദൂരമുണ്ട്. ആ വഴിദൂരം അനുസരിച്ച് ഞാൻ കറക്റ്റായിട്ട് വന്നതാണ്. പക്ഷേ വഴുന്ന വഴിക്ക് ഒരു നദി ഇങ്ങനെ ക്രോസ് ചെയ്യേണ്ടി വന്നു. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ വഴി മാറി യാത്ര ചെയ്യേണ്ടി വന്നു. ഇന്ന് വരെ ആരും സഞ്ചരിക്കാത്ത വനത്തിൽ കൂടി യാത്ര ചെയ്തു. പല അപകടങ്ങളുണ്ടായി, ദേഹം മുറിഞ്ഞു. ഒരു വഴിയില്ലാത്ത വഴി അന്ന് സ്ഥലത്തൂടെ നടക്കുക. പക്ഷേ എനിക്കൊരു എൻ്റെ ഹൃദയത്തിലൊരു ആവശ്യമുണ്ട്, എൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കണം, എനിക്ക് വേണ്ടി ജീവൻ തരാമെന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ ഒരുപാട് ത്യാഗം ചെയ്ത് ഇന്നലെ രാത്രി മുഴുവൻ വഴിയൊക്കെ തെറ്റി ആ ടൈമിന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അവൻ്റെ ത്യാഗം കണ്ടിട്ട് ഈ രാജാവ് രണ്ടുപേരെയും വെറുതെ വിട്ടു എന്നാണ് ആ കഥ 16-ാം നൂറ്റാണ്ടിലെ ഒരു സംഭവ കഥയായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ആ കൂട്ടുകാരന് ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ആത്മസ്നേഹിതൻ എന്ന് പറയുന്നത്. നമ്മുടെ പലതരത്തിലുള്ള സ്നേഹിതനുണ്ട്. പുറമേ കണ്ടുപോകുന്ന സ്നേഹിതനുണ്ട്, പുറമേ കണ്ടുപോകുന്ന കൂട്ടുകാരുണ്ട്, ഹായ് ഫൈ പറയുന്ന കൂട്ടുകാരുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് കൂട്ടുകൂടുന്ന കൂട്ടുകാരുണ്ട്. അതിനപ്പുറത്തായിട്ട് സോൾമേറ്റ് ആത്മസ്നേഹിതനുണ്ട്, ആത്മാവിൻ്റെ സ്നേഹിതൻ. നമ്മുടെ അന്തരംഗം അറിഞ്ഞ് കൂട്ടുകൂടുന്ന ആവശ്യങ്ങൾ അറിഞ്ഞ് ഒന്നിനും വേണ്ടിയല്ലാതെ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവുമായിട്ട് ബന്ധപ്പെടുന്ന ശൗലും സോറി ദാവീദും യോനാഥാനും പോലെ ആത്മാവിനെ അറിഞ്ഞ് കൂട്ടുകൂടുന്ന സ്നേഹിതനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആത്മസ്നേഹിതൻ യേശു കർത്താവിനെ പറയുന്നത്. ആത്മസ്നേഹിതനായിട്ടിരിക്കാനാണ് ഈ ഒരു ഒരു കൂട്ടിൻ്റെ ആവശ്യം. അതിനാണ് യേശു കർത്താവ് നമ്മുടെ കൂടെ കൂട്ടായിട്ടുള്ളത്. ഒരു ഒരു ചൊല്ല് ഒരു ഗ്രീക്ക് പഴമൊഴി ഇങ്ങനെയുണ്ട്. ആ പഴമൊഴി പറയും, നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറയുക, നീ ആരാണെന്ന് പറയാം. കൂട്ടുകാരനെ അതുപോലെ സ്വാധീനിക്കും. സ്വാധീനിക്കുന്നത് ഈ സ്നേഹിതനാണ്. ആ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് പറയാം. ആ ഇൻഫ്ലുവൻസിലായിരിക്കും നമ്മൾ. മാത്രമല്ല, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പം കൂട്ടുകാരുടെ കൂടെ കൂടുമ്പം അതനുസരിച്ച് വേണം. അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ നിൽക്കാതെ ഇരിക്കാതെ എന്ന് പറയുന്നത്. എവിടെ കൂടുന്നോ കൂടുന്ന സ്വാധീനം നമുക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതി വിഗതികളെ തീരുമാനിക്കുക, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തീരുമാനിക്കുക, നമ്മുടെ ഭാവിയെ തീരുമാനിക്കുക, അത് ഈ കൂട്ടുകാരുടെ സർക്കിളിലുള്ള ഇൻഫ്ലുവൻസ് ആണ്. ആ സ്വാധീനമാണ് നമ്മളെ തീരുമാനിക്കുക. അതുകൊണ്ട് ഈ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വളരെ ഈ ഈ നമ്മുടെ നമ്മുടെ ചിന്താഗതിക്കകത്ത്, നമ്മുടെ മൈൻഡിനകത്ത് അത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, നമ്മുടെ വിഷൻ, നമ്മുടെ ദർശനം, നമുക്ക് മുന്നോട്ടുള്ള യാത്ര, നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ചവിട്ടുപടികൾ, ഇതിനെയെല്ലാം നമ്മുടെ കൂട്ടുകാർ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കൂട്ട് എന്ന് പറയുന്നത് അത് രണ്ടു കൂട്ടർക്കും പ്രയോജനം. ഇപ്പോ ഇവിടെ യേശു കർത്താവ് പറയുന്ന ചോദിക്കുന്ന ചോദ്യം നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ കൂട്ടുകാരനും ഈ കൂട്ടുകാരനും ഒരുപോലെ പ്രിയപ്പെടും. രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായിരിക്കും. അതുകൊണ്ടാണ് ഈ കൂട്ടുകാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലക്ഷ്യം ഒന്നുള്ള കൂട്ടുകാരുടെ കൂടിയേ കൂടാവുള്ളൂ. നിത്യജീവനെ അവകാശമാകുന്ന കൂട്ടുകാരായിരിക്കണം നമ്മുടെ കൂട്ടുകാര്. അതാണ് 1-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നതും അത് തന്നെയാണ് പറയുന്നത്. ഈ രണ്ട് ടൈപ്പിലുള്ള, രണ്ട് തരത്തിലുള്ള കൂട്ടുകാര് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കൂടെ കൂടും. ഇതൊരു ഒരു മനഃശാസ്ത്രം, മാഗ്നറ്റൈൽ വരുന്ന മനഃശാസ്ത്രം ഞാൻ പറയുന്ന കാര്യമാണ്. രണ്ട് തരത്തിലുള്ള കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു കൂട്ടുകാർ, 1-ാമത്തെ വിഭാഗത്തിലുള്ള ആളുകളെ പറയുന്നത് ടോക്സിക് പീപ്പിൾ എന്നാണ് പറയുന്നത്. ടോക്സിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ടോക്സിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, വിഷകരമായ കൂട്ട്. വിഷകരമായ കൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വെട്ടാനും കൊല്ലാനും വരുന്ന ഒരു കൂട്ടല്ല, മറിച്ച് നമ്മുടെ കൂടെ കൂടുന്ന കൂട്ടുകാര്, നമ്മളോടൊപ്പമുള്ള കൂട്ടുകാര്. നമ്മൾ ചെന്നൊരു കാര്യം പറയുകയാണ്, ഇന്നൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുക, അയ്യോ അത് ചെയ്യാനൊന്നും നിനക്ക് കഴിവില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാര്. എന്തു കാര്യം പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട്, നെഗറ്റീവ് എനർജി തരുന്ന, നെഗറ്റീവായിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന കൂട്ടുകാര് ബോധപൂർവം ആയിരിക്കത്തില്ല. പക്ഷെ അതിനെ നെഗറ്റീവായിട്ട് നമ്മളൊരു ഒരു 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 വലിയ യാത്രയ്ക്ക് പോവുക, അയ്യോ ഈ സമയത്ത് യാത്രയ്ക്ക് പോവുക
ആണോ? ഫ്ലൈറ്റ് ഒക്കെ അപകടം പിടിച്ച് യാത്രയല്ലേ എന്ന് പറയുന്ന കൂട്ടുകാരൻ, നമ്മുടെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ ചേർക്കാൻ പോയോ, അവന് അതിനുള്ള പ്രായമൊന്നുമായിട്ട് അവന് പഠിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ഒന്നാമത്തെ വിഭാഗത്തിലെ ആളുകൾ, ഒന്നാമത്തെ വിഭാഗത്തിലെ കൂട്ടുകാർ. ഈ ടോക്സിക് പീപ്പിളുമായിട്ട് കൂട്ടുകൂടുന്നവരെ ആ നെഗറ്റീവ് ചിന്താഗതി ആകുന്നതുകൊണ്ട് അവരെ അകറ്റി നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗത്തെ, അതായത് രണ്ടാമത്തെ വിഭാഗത്തിലെ ആളുകളുള്ള നറീഷിംഗ് ഫ്രണ്ട്ഷിപ്പ് എന്താ പറയുന്നത്, നറീഷിംഗ്, ആ നറീഷിംഗ് ഫ്രണ്ട്ഷിപ്പും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് എന്താണെന്ന് വെച്ചാൽ കാര്യകാരണം സഹിതം വരും വരാഴികൾ പറഞ്ഞ് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിന് ഇന്നപോലെ സാധ്യതകളുണ്ട്, ഇന്നപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ചലഞ്ചസ് പ്രതിബന്ധങ്ങളും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തിലെ ആളുകൾ, ഇത് രണ്ടുമാണ് കൂട്ടുകാരെന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ക്രിറ്റിസിസം, ഒന്ന് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, രണ്ട് ക്രിയേറ്റീവ് ക്രിറ്റിസിസം. നമ്മളെ ഒരാൾ വിമർശിക്കുകയാണ്, നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ തകർക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വിമർശനം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ, അവരെ ഒഴിവാക്കുക. പക്ഷേ നമ്മളെ വളർത്താൻ വേണ്ടിയുള്ള ക്രിറ്റിസിസം ഉണ്ട്, നമ്മളെ മുന്നോട്ട് വളർത്താൻ വേണ്ടിയുള്ള ക്രിറ്റിസിസം ഉണ്ട്. ആ ക്രിറ്റിസിസത്തെ സ്വീകരിക്കുക, ക്രിയേറ്റീവ് ക്രിറ്റിസിസത്തെ അനുസരിക്കുക, അതിന് ചെവി കൊടുക്കുക. രണ്ട് ക്രിറ്റിസിസത്തെ അനുസരിക്കണം, ചെടുക്കാൻ പറ്റുന്ന എടുക്കണം, പക്ഷെ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ആ അത് അറിഞ്ഞ അങ്ങനെയുള്ള ഈ ക്രിയേറ്റീവ് ഫ്രണ്ട്ഷിപ്പ്, അതല്ലെങ്കിൽ നറീഷിംഗ് ഫ്രണ്ട്ഷിപ്പ്, അതുള്ളവന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയുള്ളൂ. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഈ പ്രസന്റിൽ ആരാണെന്ന് അറിഞ്ഞാൽ 10 വർഷത്തിന് ശേഷം നിങ്ങൾ ആരായിരിക്കുമെന്ന് അറിയാം. മനസ്സിലായോ? ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരാരാണോ ആ സ്വാധീനത്തിൽ അവരുടെ സ്വാധീനത്തിൽ 10 വർഷം കഴിയുമ്പോൾ ആ പ്ലേസിൽ നിങ്ങൾ എത്തിയിരിക്കും. അതാണ് ഈ കൂട്ടിന്റെ ഭയങ്കര വില മതിക്കാനാവാത്ത ഒരു ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ കൂട്ട് നല്ല ഒരു കൂട്ടുകാരനായിരിക്കണമെങ്കിൽ, അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കൂട്ടാണ് പറഞ്ഞത്. ഇനി നമ്മളൊരു നല്ല കൂട്ടുകാരനാകണമെങ്കിൽ, ഇത് ശ്രദ്ധിക്കണം, നമ്മളൊരു നല്ല കൂട്ടുകാരൻ, ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല ശമരിയക്കാരനാകുന്നത് എപ്പോഴാണ്? നമ്മളൊക്കെ വിചാരിച്ചാലാകാൻ പറ്റും, പക്ഷേ എപ്പോഴാണ് ആകുന്നത്? പലർക്കും സാധിക്കത്തില്ല, ഈസി അല്ലാതെ അത് എപ്പോഴാണ് ആകുന്നത്? 4 ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ സ്നേഹിതനാണ്, സഹോദരൻ്റെ സ്നേഹിതനാണ്. ഈ 4 ക്വാളിറ്റികൾ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ക്വാളിറ്റിയുള്ളയാളാണ് യേശുവിൻ്റെ സ്നേഹിതൻ, നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ 4 ക്വാളിറ്റി ഉള്ളവരാണ്. ഒന്ന്, ആള് അപ്രോച്ചബിൾ ആയിരിക്കണം. നാമെന്ന് പറയുന്ന വ്യക്തി അപ്രോച്ചബിൾ ആയിരിക്കണം. ആർക്കും ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം നമ്മളെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഉള്ള സാഹചര്യത്തിൽ അപ്പോയിൻമെൻ്റ് എടുത്തേ കാണാവുള്ളൂ, അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാവുള്ളൂ, അപ്പോയിൻമെൻ്റ്, അങ്ങനെ അപ്പോയിൻമെൻ്റ് ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട്, അതാ കർത്താവിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ അപ്പോയിൻമെൻ്റ്, നമ്മളല്ല, കർത്താവ് അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അത് ഏത് സ്ഥലത്ത് കൂടിയാലും, കേരളത്തിലായാലും ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മിഡിൽ ഈസ്റ്റിലും ഏത് സ്ഥലത്തായാലും, അവിടെ എവിടെ നമ്മൾ കൂടിയാൽ നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത്. ഇവിടെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് അങ്ങോട്ട് ടൈം ചോദിക്കും, പക്ഷേ കർത്താവ് ഒരു ടൈം പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണേലും ഏത് സമയത്തും ഏത് സ്ഥലത്തും, അർദ്ധരാത്രിയിലോ മോർണിംഗിലോ ഈവനിങ്ങിലോ ഏത് സമയത്തും കർത്താവ് റെഡിയാണ്. നമ്മൾ ആ അപ്പോയിൻമെൻറ്റിനൊന്ന് ചെവി കൊടുത്ത് ഒന്നിരുന്നാൽ മതി. കർത്താവാണ് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത്. അപ്രോച്ചബിൾ ആയിരിക്കണം നമ്മൾ. അപ്രോച്ചബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വിശദമാക്കി പറയാം. നമ്മളൊരു ഓഫീസിലേക്ക് ഒരു കാര്യത്തിന് ചെല്ലുക, ഒരു ബാങ്കിലേക്ക് ഒരു കാര്യത്തിന് ചെല്ലുക, നമുക്കൊരു ആവശ്യമുണ്ട്, കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കണം. 5 പേര് നിരന്നിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആൾ എന്തോ തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ ആരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. രണ്ടാമത്തെ ആൾ, അയാൾ തിരക്കൊന്നും ഇല്ലെങ്കിലും അയാളുടെ മുഖത്ത് എന്തോ ഒരു ദേഷ്യഭാവം, അയാളെ നോക്കുന്നില്ല. മൂന്നാമത്തെ ആൾ തിരക്കുമില്ല, ദേഷ്യഭാവവുമില്ല, പക്ഷേ അയാൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത പോലെ എന്തോ കളിച്ചു ചിരിച്ചു വരിക. നാലാമത്തെ ആള് അയാൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സീരിയസ് ആയിട്ട് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇവരെ ആരുടെ അടുത്തും, 5-ാമതൊരാളിരിക്കുന്നു, അയാൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ, അയാൾ നമ്മളെ നോക്കിയില്ലെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇരിക്കുക. അപ്പം നമ്മൾ ഇന്നൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പം നമ്മളെ നോക്കി ചിരിച്ചു, ഇത്രയും മതി. ഇതാണ്ടെ പേരാണ് അപ്രോച്ചബിൾ എന്ന് പറയുന്നത്. കൂട്ട് ഒന്ന് ഫ്രണ്ട്ഷിപ്പിന്റെ, നമ്മളൊരു നല്ല ശമരിയക്കാരനാകണമെങ്കിൽ ഒന്നാമത് നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം. രണ്ടാമത്തേത് ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം.
സഹായ മനോഭാവം ഇതെല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിലും പ്രതിഫലേച്ഛ കൂടാതെ സഹായ മനോഭാവം ഒരു വ്യക്തിക്കുണ്ടാകുമ്പോഴേ നമ്മൾ ആ തികഞ്ഞ ഒരു കൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ വ്യക്തിത്വമാകുകയുള്ളൂ. അത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഈ സന്ദേശം പറയുമ്പം ആ മനുഷ്യൻ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേര് വിൽസൺ വിൽസൺ എന്നാണ്, വിൽസൺ ചേട്ടൻ, പാറത്തോട്ടിലാണ് വീട്. അദ്ദേഹം ഒരു ഒരു എൽ ഐ സി ഏജൻ്റായി ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ ആദ്യം വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു എൽ ഐ സി പോളിസി എടുക്കണോ എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൻ്റെ ചാർജ് ആയിട്ടിരിക്കുമ്പോഴാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എൽ ഐ സി ഉണ്ട്, ഞാൻ എടുക്കുന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കി, നമുക്ക് വേണ്ടാത്തത് കൊണ്ട് ഒഴിവാക്കി വിട്ടു. പക്ഷേ അദ്ദേഹം മുഖത്ത് ഒരു ഭാവഭേദവും കാണിച്ചില്ല. വീണ്ടും വീണ്ടും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങൾ അദ്ദേഹം വന്നു, അത് ഞാൻ കാണുമ്പോഴെല്ലാം ഒഴിവാക്കി വിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതെങ്കിലും പോളിസി മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ തന്നാൽ അതിൻ്റെ കാര്യങ്ങളും മറ്റ് വസ്തുതകളും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ മറ്റൊരു സന്ദേശം കേട്ടപ്പോഴാണ് ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയത്. അപ്പം ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ എന്നാൽ ശരി, ഞാൻ എൻ്റെ ഒരു പോളിസി മുടങ്ങിക്കിടക്കുന്നുണ്ട്, ഞാൻ വൈഫിനെ വിളിച്ചിട്ട് അതിൻ്റെ നമ്പർ എടുത്തിട്ട് ഇദ്ദേഹത്തിനേ കൊടുത്തു. ഇദ്ദേഹം അത് പോയിട്ട് അതിന് ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ സർവ്വ ഡീറ്റെയിലും എടുത്ത് 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് അതിന് എത്രയോ 3000 5000 രൂപയാണെന്ന് പറഞ്ഞ് ആ പൈസ കൊടുത്ത് ആ എൽ ഐ സി പോളിസി റിന്യൂ ചെയ്യാനായിട്ട് ഇടയായി. അപ്പോൾ അത് റിന്യൂ ചെയ്തു എന്നുള്ള കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് മറ്റു പോളിസി കൊടുക്കാനും എൻ്റെ അടുക്കൽ ആരൊക്കെ വേറെ ആരൊക്കെ ഒരു പോളിസിക്ക് വേണ്ടി ചോദിച്ചോ അവരെല്ലാം ഇദ്ദേഹത്തിന് കൊടുക്കാനും ഇടയാക്കി. അദ്ദേഹം ഒരു പ്രതിഫലവും കൂടാതെ ചെയ്തു തന്ന ഒരു ഉപകാരമുണ്ട്, മറ്റാരോ ഫോളോ അപ്പ് ചെയ്യാതിരുന്ന, മറ്റാരും പുറകെ നടക്കാതിരുന്ന ഒരു 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 കാര്യം. അത് നമുക്ക് ആവശ്യമില്ല, പോട്ട് ഉപേക്ഷിച്ച ഒരു കാര്യമാണെങ്കിലും പ്രതിഫലേച്ഛ കൂടാതെ ചെയ്തു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് ചെയ്യുന്നു. ഇതാണ് ഹെൽപ്പിംഗ് മൈൻഡ് എന്ന് പറയുന്നത്. ഒരു പ്രതിഫലേച്ഛയും കൂടാതെ നമുക്ക് വേണ്ടി മറ്റൊരാൾ, മറ്റോ ഇപ്പൊ ശബരിയക്കാരൻ, നല്ല ശബരിയക്കാരൻ, ആ കഴുതയെ നിർത്തി, ഈ ഗുണമാണ് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മറ്റൊരു രണ്ടുപേരും ഉണ്ടായിരുന്നു, പക്ഷെ അപ്രോച്ചബിൾ അല്ലായിരുന്നു, അവർക്ക് ടൈം ഇല്ലാത്തവരാ. മൂന്നാമത്തെ ആൾ വന്നപ്പോൾ അയാൾക്ക് ടൈമുണ്ട്, ടൈമുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ടായിരുന്നു. 2 രൂപ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അധികം ചെലവിട്ടാൽ ഞാൻ തന്നോളാം, ഇയാളെ എൻ്റെ ജീവൻ രക്ഷിക്കണം എന്ന് പറയുന്ന ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഇയാൾ പണക്കാരനാണോ പാവപ്പെട്ട ആളാണോ, പൈസ തിരിച്ചു കിട്ടുമോ ഇതൊന്നും നോക്കാതെ, പക്ഷേ കർത്താവിൻ്റെ അടുക്കലാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായി അതിൻ്റെ നിത്യജീവന് കിരീടവും പ്രതിഫലവും കർത്താവ് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അസർട്ടീവ് ആയിരിക്കണം. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതെ പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇതിൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കുകയാണ്. അതാണ് അസർട്ടീവ് എന്ന് പറയുന്നത്. 4ാമത്തെ ക്വാളിറ്റി ഇൻ്റഗ്രേറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കണം. അതൊരു വിശ്വസ്തത എന്നാണ് പറയുന്നത്, വിശ്വസ്തത അല്ലെങ്കിൽ ആത്മാർത്ഥത എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒറ്റ ഒറ്റ ഒരു വാക്കിൽ പറഞ്ഞാൽ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. ഇങ്ങനെ ഇതാണ് യേശു കർത്താവിൻ്റെ പ്രത്യേകത. നാം ചിന്തിക്കുന്നതും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ഒന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ അതല്ലെങ്കിൽ ചർച്ചിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ, ബൈബിൾ പറയുന്ന പാസ്റ്റർ അതനുസരിക്കാൻ, ആ പുരോഹിതൻ്റെ കാര്യം പറയുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുന്ന മനുഷ്യൻ ആ സ്നേഹിക്കാൻ വഴി കിടക്കുന്നയാളെ എടുക്കാൻ തയ്യാറായിരിക്കണം. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. ഈ 4 ക്വാളിറ്റിയുള്ള ആൾക്ക് ഒരു ശമരിക്കാരൻ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്രോച്ചബിൾ, ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ്, അസർട്ടീവ് ആയിരിക്കണം, അതുപോലെ ഇൻറ്റഗ്രേറ്റീവ് പേഴ്സണാലിറ്റി. ഈ 4 ക്വാളിറ്റി നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മളൊരു നല്ല ശമരിയക്കാരനായി. യേശു കർത്താവ് പറയുന്ന പോലെ 2 കാര്യങ്ങൾ: ഒന്ന്, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സേവിക്കണം. ഒന്ന് അങ്ങനെ ചെയ്യുക. 2, കൂട്ടുകാരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ ക്വാളിറ്റികൾ നമ്മൾ ഉണ്ടായി വരുമ്പോൾ നമ്മൾ ആ നല്ല ശമരിയക്കാരനെ പോലെയാകും. ഇന്ന് ഈ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ഈ ജനം അങ്ങയുടെ ഭാഗത്തേക്ക്, ആ ഈ കർത്താവ്, ഈ പ്രത്യേക ആളുകൾ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ സ്വർഗമിടയാക്കിയല്ലോ. അവിടുത്തെ പാദപീഠത്തിൽ ഇവരെ ഈ സന്ദേശം കേൾക്കുന്ന, ഇതിന് സമർപ്പിക്കുന്ന, എന്നോടൊപ്പം തലവണക്കിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം ഇവർക്ക് വേണ്ടി കൊടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ 2 ബന്ധങ്ങൾ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് യേശു എന്നീ ആത്മസ്നേഹിതൻ്റെ കൂട്ടായിരിക്കുവാൻ, സോൾമേറ്റ് ആയിരിക്കുവാൻ സ്വർഗം ഞങ്ങൾക്കിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. നാഥാ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലെലൂയ. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുവാൻ, നല്ല കൂട്ടായിരിക്കുവാൻ കർത്താവേ. യേശു എന്ന നല്ല സ്നേഹിതനുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുവാൻ, അതിനിടയ്ക്ക് മറ്റൊരു ബന്ധം വരാതിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ലോകത്തിലെ സകല മനുഷ്യരോടും ആ നല്ല ശമരിയക്കാരനെ പോലെ ആ കൂട്ടുകാരനായിരിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രതിഫലം വെച്ച കൂടാതെ കർത്താവേ, ഹാലലിയ, അവർക്ക് വേണ്ടി ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോടെ ആയിരിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വിശ്വസ്തത തരണമേ, ഇന്റഗ്രിറ്റി തരണമേ കർത്താവേ. അസർട്ടീവ് ആയിരിക്കാൻ സഹായിക്കണമേ, അപ്രോച്ചബിൾ ആയിരിക്കണേ. കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.